ഏറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ മുണ്ടേരി ഫാമിൽ കരാർ തൊഴിലാളികളെ നിയമിക്കാൻ സർക്കാർ തലത്തിൽ തീരുമാനമായി. 129 തൊഴിലാളികളെയാണ് നിയമിക്കുക. നിലമ്പൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നൽകിയ 888 ഉദ്യോഗാർത്ഥികളുടെ പട്ടികയിൽ നിന്നാണ് നിയമനം. 102 പുരുഷന്മാർക്കും 27 സ്ത്രീകൾക്കും ജോലി ലഭിക്കും. 10% പട്ടികവർഗ സംവരണമാണ്. 502.8 ഹെക്ടർ ഭൂവിസ്തൃതിയാണ് ഫാമിനുള്ളത്. ഇതിൽ 303 ഹെക്ടർ സ്ഥലത്ത് മാത്രമാണ് നിലവിൽ കൃഷിയുള്ളത്. കഴിഞ്ഞ 2 വർഷമായി ഫാമിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് കാണിച്ച് ഭരണകക്ഷി യൂണിയനുകൾ തന്നെ സമരം നടത്തിയിരുന്നു. വേനൽക്കാലത്ത് ജലസേചനം മുടങ്ങി ഏക്കർ കണക്കിന് വിവിധയിനം കൃഷികൾ കരിഞ്ഞുണങ്ങിയതും വാർത്തയായിരുന്നു. ചാലിയാർപുഴയുടെ തീരത്ത് സ്ഥാപിച്ച മോട്ടോറും പമ്പ് സെറ്റും തകർന്നത് പുനഃസ്ഥാപിക്കാത്തതാണ് വിനയായത്. ഇതിനു പുറമെ ഫാമിനകത്ത് കാട്ടാനശല്യവും രൂക്ഷമായി. വനാതിർത്തി പങ്കിടുന്ന കൃഷിയിടത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കാത്തതും ഏറെ സമരങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. തൊഴിലാളി ക്ഷാമം ഫാമിന്റെ മൊത്തം പ്രവർത്തനങ്ങളെയും ബാധിച്ചിരുന്നു. വിവിധ തൊഴിലാളി യൂണിയനുകൾ ഇതേ ആവശ്യമുന്നയിച്ച് പ്രതിഷേധിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. സർക്കാർ കാലാവധി തീരാനിരിക്കെ പ്രശ്നം പൊതുജന മധ്യത്തിൽ ചർച്ചയ്ക്കിടയാകുമെന്ന ഘട്ടത്തിലാണ് തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ നീക്കം നടക്കുന്നത്. 356 തൊഴിലാളികൾ വീണ്ടെടുത്ത് 202 അംഗബലം. 2019 പ്രളയത്തിൽ കനത്ത നാശം നേരിട്ട ഫാമിന്റെ പുനരുദ്ധാരണത്തിനായി സർക്കാർ 6 കോടി രൂപ അനുവദിച്ചെങ്കിലും കാര്യക്ഷമമായ പദ്ധതി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും അധികാരികൾ തികഞ്ഞ പരാജയമായി. സ്വാലെ ന്യൂസ് ബാങ്ക്, നിലമ്പൂർ.